हाय फ्रेंड्स प्रकृति रमणीय का नाम एल का अलग का ए बिल सैडल का यानिपर स्थल पड़शिनी पुत तीर अदाय कर्णाटक दक्षिण कन्डी केर अरबिकड़ी पड़शिनी नदी तीर या अब इंटे और का या वनवी वर स्थल अं कवेरी मड़ी कोड़क वी ताँ पड़शिनी नदी आईटीपोद ई नदी ताते एरीपु अल चंद्रगिरी पु चंद्रगिरी पु ताँट चंद्रगिरी पुल कैट अरबिकड़े अब निवड़ी नम्बर का अंत अंद्रगिरी पुले नी पुंग ताँव समयत अवड़े उपर कूड़ल कोड़ी कावेरी वर पु മൊത്തവും റിസർവ് ഫോറസ്റ്റിന്റെ അകത്തു നിന്നായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് അപ്പോൾ ഒരുപാട് ഔഷധ ചെടികൾ ഔഷധ മരങ്ങൾ ഇതിന്റെയൊക്കെ വേരും ഇങ്ങനെയൊക്കെ താണ്ടി വരുന്ന ഒരു വെള്ളമാണ് ഇത് ഔഷധ കൂട്ടുള്ള ഒരു വെള്ളമാണെന്നാണ് റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞത് ഈ ഔഷധ ഗുണങ്ങളും ഇത്രയും നല്ല ഈ ഒരു പുഴ ഞാനൊക്കെ അറിയുന്ന കാലങ്ങളിൽ ഞാൻ ഇപ്പോ ഏകദേശം ഒരു पत् मुपत् वर्ष या पुयाणी ई मुपत् वर्ष मेचाल अदी पुल का पेट मनुष्य वलरोम चल क्यों मैं और उदाहरण ई पु एंकाल मुंबकाली पुल मतस्यष्टे मत्य मत्य जन पड़ी पर अकाल जन मत्यम पड़ा वल उपयोगी अलग ते रात्रिकाल लाइट उपयोगी पेट्रोमाक्स संभव ना पंडकाल चिमण के कूटीटिंग अड़ीट ना लैंप पेट्रोल लाइट लैंपी अब कती वैलिए वाला कती अलग शूल का साधन अलग कुति मत्यम पड़ा अब इतने कल अद जन कंपिड़ कूटी आ कंपिड़ भाग 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 पुयाद पुक अब अदाना एल अटल मंडकोल ग्राम सुल्ले तालूक मंडकोल ग्राम नम्बर नदी आय पड़शिनी नदी इतने स्थिति निणिकान रीतील या वह स्थित इतने ऐसा ऐप्रिल कई मे मसल्वे वरा ऐप्रि मे मस इंबे मुंबे वे नलोण वे पुल वे वी पे वे संभव मत्य सपत नशिकान संभव जन मत्यम वेगम पड़ी वेट इतने आलका तोटेट वेड़म वेट पोटच अलक्ट्रिकल उपयोग इलेक्ट्रिकल संभव उपयोग मत्यम पड़ी वेड़म कती पोटच मत्यम पड़ा ई वेड़म कती पोटे अंटे दुरी मत संभव वेड़ी इतने पोटी समय मत्य कुछ नशिच अब ते विषांश विष उपयोग एषांश अंश वेट कल की आवश्यक मीने पड़े പോകുന്നതാണ് കണ്ണിൽ തന്നെ നമ്മൾ ഇപ്പോ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്തെ കാണ രണ്ട് മൂന്നും നാലും മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തു പോയിട്ടുണ്ടാവും പക്ഷികൾ ഒക്കെ വന്ന് പരിന്ത് ഇങ്ങനെങ്കിലും പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടോന്നാണ് ഇതൊക്കെ ഈ ജനങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ഇത്രയും നല്ല ഒരു പുഴയെ നശിപ്പിക്കുന്നത് എന്റെ അറിവ് എന്റെ 35 വർഷത്തെ മുൻ ബാക്കിൽ ആറി ബാക്കിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു പുഴയല്ല ഈ പുഴ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇങ്ങനെ ആക്കിയത് നമ്മളാണ് ഞാൻ എന്ന് പറയുന്നല്ല
ഒരുപാട് ജനങ്ങൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കർണാടകയിൽ നിന്ന് ദക്ഷിണ കന്നഡ, അതായത് കൊടകിൽ നിന്ന് ദക്ഷിണ കന്നഡയിലേക്ക് കയറി കേരളത്തിലേക്ക്, ഇവിടെ അടുത്ത കേരളത്തിലെ പരപ്പ, പരപ്പ കയറി പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ കേരളമാണുള്ളത്. അതിനിടയിൽ ചെറിയ സ്ഥലങ്ങളാണ് ഫോറസ്റ്റായിട്ട് കാണാറുള്ളത്. ഇത് ഈ പുഴയുടെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകളിലായിട്ട് വരുന്നൊരു പുഴയാണ് ഈ ഒരു പുഴ. അതും പറയാം എന്തുകൊണ്ട് വെച്ചാൽ, ഈ ഒരു പുഴ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കൊടകുന്ന് അങ്ങനെ വരുന്ന എന്ന് വെച്ചാൽ വലിയ വലിയ മരങ്ങളും ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ വെള്ളം വരുന്നത്. ഇതിപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊന്നും ഈ വെള്ളം ഫോറസ്റ്റിലായിട്ട് പോകുന്നില്ല, വേസ്റ്റുകൾ കൊണ്ട് ആൾക്കാർ തട്ടുന്നുണ്ട്. അത് വേറൊരു കാര്യങ്ങൾ. താഴോട്ട് പോകുന്ന മുൻപോലും കുടിവെള്ള ക്ഷാമം മൂലം ഈ വെള്ളമാണ് കുടിക്കാനും വരെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇങ്ങനെയൊരു എല്ലാവരെയും ദേഷ്യത്തോടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കി ഇടുന്നതല്ല. ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക, ഈ ഇങ്ങനെയുള്ള സമ്പത്ത്, ഞാനിപ്പോൾ ഈ 35 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇനിയും 35 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു തുള്ളി വെള്ളമുണ്ടാവുമോ? നമ്മളത് ആ ജനങ്ങളോടുള്ള ചോദ്യമാണ് നിങ്ങളോട്. ഈ ഇത്രയും സമ്പത്ത്, നമ്മൾ നശിച്ച സമ്പത്താണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഈ പുഴയ്ക്ക് ഇത്രയൊന്നും വീതി ഉണ്ടായില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ അറിവിൽ ഒരു 4 മീറ്ററോളം പുഴ രണ്ട് സൈഡുമായിട്ട് വീതി കൂടിയിട്ടുള്ളത്. വീതി കൂടാൻ കാരണം ഒരു കാരണം എന്ന് വെച്ചാൽ മരങ്ങൾ വെട്ടി മാറ്റുന്നത്. ഇപ്പോഴും ഈ കർണാടകയിലായതുകൊണ്ട് മരം വെട്ടി മാറ്റാൻ പറ്റുന്നില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ സൈഡ് മണ്ണിടിച്ചം, മരങ്ങൾ ഇടിഞ്ഞു പോവാണ്. സംഭവം എന്താണ്, ഈ വെടിമരുന്ന് തോട്ട ഇതുപോലത്തെ സാധനങ്ങൾ വെള്ളത്തിലിട്ട് പൊട്ടിക്കുമ്പോൾ ഇത് ബ്ലാസ്റ്റ് ആകുന്ന ഇതിൽ സൈഡിലെ ഭൂമിയും വിള്ളൽ വരും. ആ വിള്ളൽ വരുന്ന സമയങ്ങളിൽ മഴക്കാലങ്ങളാകുമ്പോൾ നല്ല ശക്തിയോടെ വെള്ളങ്ങൾ ഒഴിച്ചു വരും. ഈ വെള്ളം വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ വിള്ളലിലേക്ക് വെള്ളം കയറിയിട്ട് അത്രയും മരവും എന്താ മണ്ണും അതൊക്കെ ഒലിച്ച് പുഴയിലേക്ക് വീഴാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ ഒരു എനിക്കൊന്ന് 4-5 മീറ്ററാണ് രണ്ട് സൈഡുമായിട്ട് ഏകദേശം 5 മീറ്ററോളം പുഴയുടെ വീതി കൂടിയിട്ടുള്ളത്. മുമ്പ് കാലങ്ങളിൽ ഇവിടെ എനിക്ക് ഈ സമയത്തിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഇവിടെ നല്ല 10-15 വർഷം മുമ്പൊക്കെ ഇവിടെ നല്ല എൻ്റെ ഏകദേശം ഒരാളെ വെള്ളം ഉണ്ടാകുന്ന സമയം ഈ സമയം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഇപ്പം അതില്ല, തോട്ടങ്ങൾക്ക് വെള്ളം പുഴകളിൽ തന്നെ കൂടുതൽ. പമ്പ് ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം വെള്ളം ഏകദേശം കർണാടകയിൽ ഇപ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ കൃഷിക്കുള്ള വെള്ളം 10 HP വരെയുള്ള മോട്ടർ വെള്ളം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെ, കൃഷിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷേ അതും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ വെള്ളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങനെ ഒഴുകി വരുന്ന വാഹനങ്ങൾ, പുഴയിലേക്ക് വാഹനങ്ങൾ ഇറക്കി വാഹനങ്ങൾ കഴുകി അതിൻ്റെ വാഹനത്തിൻ്റെ ഡീസലും ഓയിലും പെട്രോളും ഇതൊക്കെ ഈ പുഴയിലാണ് ആൾക്കാർ ഒഴുകി വിടുന്നത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുക ദയവേത്. ഞാൻ ഇങ്ങനൊരു ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടം എൻ്റെ ബാക്കിലൊക്കെ കാണുന്ന സ്ഥലമില്ലേ, ഫുൾ ഫോറസ്റ്റാണ്, റിസർവ് ഫോറസ്റ്റാണിത്. ഇനി വരും കാലങ്ങളിൽ നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള സമ്പത്ത്, ഇതുപോലുള്ള ഞാനിപ്പോൾ ഇരുന്ന മണ്ണടക്കം സംരക്ഷിച്ചേ പറ്റൂ. അത് മനസ്സിലാക്കുക. ഈ വിഷുക്കാലങ്ങളിൽ എൻ്റെ ഈ ഒരു വിഷുക്കാലത്ത് ഞാൻ ഇറക്കുന്നൊരു പുതിയൊരു വീഡിയോയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇരുന്നിട്ട് തന്നെ എല്ലാം പറയുന്നില്ല, കുറച്ച് നിന്നിട്ടും സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഈ പോയി ഈ സൈഡൊക്കെ ഒരുപാട് ഇങ്ങോട്ട് ഇടിഞ്ഞു വന്നിട്ട് കാണാം. അവിടെ അങ്ങ് ആ ഭാഗത്തൊക്കെ മരങ്ങൾ പൊളിഞ്ഞു വീണിട്ട് കാണാം ആ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ കാണാം, ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത്. ബാക്ക് സൈഡ് ഒരുപാട് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. അങ്ങേയറ്റങ്ങളിൽ മരങ്ങൾ പൊളിഞ്ഞു വീണിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേ ആയി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ബാക്കിൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ മാത്രമല്ല, ഒരു ഒരു സമ്പത്താണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെയുള്ള ഈ പുഴയിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ വിഷാംശങ്ങൾ ഇതാക്കിയിട്ട് മത്സ്യം പിടിച്ചിട്ടും വെടിമരുന്ന് ഉപയോഗിച്ചിട്ട് തോട്ടയൊക്കെ പൊട്ടിച്ചിട്ടും പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവിടുന്ന് പൂഴിയെടുത്തിട്ടും അങ്ങനെ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ജനങ്ങൾ കുറച്ചൊക്കെ സംരക്ഷിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കിനി അടുത്ത തലമുറ രാജസ്ഥാൻ കണക്കത്തെ മരുഭൂമിയോ അല്ല വിദേശങ്ങൾ കണക്കെ ദുബായ് ഗൾഫിലൊക്കെ പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഇവിടെ നിന്ന് നല്ല സമ്പത്തുകളുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ സംരക്ഷിക്കുക. അത്രയും എൻ്റെ ഈ ഒരു എൻ്റെ ഒരു ചാനലിൽ ദർശൻ ഫുഡി ബൈ വിപിൻ നമ്പ്യാർ എന്നൊരു ചാനലിൻ്റെ എൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവരോടും. ഇതുവാണക്കത്തെ ആയിരക്കണക്കിന് നമ്മൾ കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ എവിടെയും ഉള്ള നദികൾ ഇങ്ങനെയുള്ള ഫോറസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിപ്പിക്കണം. അതിന് എല്ലാവരും കൈകോർക്കുക. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടുന്നുള്ള ഈ വെള്ളമാണ് സിറ്റികളിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. സിറ്റിയിൽ മാത്രമല്ല പലയിടങ്ങളിലും നിങ്ങൾക്ക് കാണാം ഈ പഴശ്ശിനി പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ടാങ്ക് മൂലം പല കോളനികളിലും വീടുകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കുന്നത്. അതിൽ തന്നെ നമ്മളെ അടുത്ത് കാസർഗോഡിൽ, കാസർഗോഡ് കേരളത്തിൻ്റെ ഒരു അങ്ങേയറ്റമുള്ള ഗ്രാമമാണ്, ഈ കാസർഗോഡ് സിറ്റിയിൽ ഒരു ബാവിക്കര പദ്ധതി എന്നിട്ട് ഒരു ജല പദ്ധതി, അതായത് കുടിവെള്ള പദ്ധതി ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ കാസർഗോഡ് ടൗണിലുള്ളവർക്ക് സിറ്റിയിലുള്ളവർക്ക് ശുദ്ധമായ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുള്ളത്. ആ വെള്ളം വരെ ഇവിടുന്ന് ഒഴുക്കി വരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള ജലസമ്പത്ത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അത് എല്ലാവരും ഈ പുഴേൻ്റെ രണ്ട് സൈഡിലുള്ള ജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അത് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുറത്ത് നിന്ന് വന്ന് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ഇവിടെ തട്ടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾ ഫ്രണ്ട്സുകളെ കൂടെ വന്ന് മദ്യപിച്ചിട്ട് കുപ്പിയും കാര്യങ്ങളൊക്കെ പുഴയിൽ വെള്ളത്തിൽ തട്ടിപ്പോവും. ഇതൊക്കെ ഇതിൻ്റെ കുപ്പിച്ചെല്ലും കാര്യങ്ങളൊക്കെ മനുഷ്യങ്ങൾ നമ്മൾ തന്നെയാണ് സ്വന്തം അനുഭവിച്ചില്ലെങ്കിലും മറ്റു ജനങ്ങളുടെ കാലിനും കൈക്കൊക്കെ കയറിയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. തൊട്ടടുത്തിലെ കാസർഗോഡും അതിൻ്റെ അപ്പുറം ഈ പുഴ കാസർഗോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രഗിരി കഴിഞ്ഞാൽ കടലിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ ബാവിക്കര പദ്ധതിയാണ് ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടത്തേക്കും വരെ ഈ വെള്ളമാണ് ഒലിച്ചു പോകുന്നത്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ പറയാണ്. കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ എവിടെയും ഉള്ള നദികൾ ഇങ്ങനെയുള്ള ഫോറസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിപ്പിക്കണം. അതിന് എല്ലാവരും കൈകോർക്കുക. നല്ലൊരു ദിവസം നേരുന്നു. നന്ദി. നമസ്കാരം.